നിങ്ങളൊരു പൊളിറ്റീഷ്യനാണ്, നിങ്ങളൊരു അഡ്വക്കേറ്റ് ആണ്, ഭയങ്കര തിരക്കുള്ള ജീവിതമാവും. അതുകൊണ്ട് നിങ്ങളുടെ കുടുംബത്തിലുണ്ടാവുന്ന നേട്ടങ്ങളും കോട്ടങ്ങളും ആദ്യം സമയം സ്റ്റോപ്പ് വാച്ച് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യട്ടെ. എല്ലാവരും റെഡിയാണ് ഇവിടെ ടാസ്ക് കളിക്കാൻ വേണ്ടി. ഒരു അഡ്വക്കേറ്റും 10 ജഡ്ജസും ഉണ്ട്, കണ്ടിട്ടില്ലല്ലോ ഇന്ന് വരെ. ഓക്കെ, നമ്മുടെ ജഡ്ജസ് എല്ലാം കാണാൻ ഒരാളെ മാത്രമല്ലേ കാണാം. അതെ, ഇതിപ്പോ 10 പേരല്ലേ കാണുമ്പോ ഭയങ്കര സുന്ദരിമാരാ, പക്ഷെ ഇവര്. അപ്പൊ ഓൾ ദി ബെസ്റ്റ്. യുവർ ടൈം സ്റ്റാർട്സ് നൗ. കോട്ടൺ നമ്പർ 1. അതായത് ഞാൻ രാഷ്ട്രീയക്കാരനും പിന്നെ വക്കീലും ഒക്കെ ആയതുകൊണ്ട് എനിക്ക് വീട്ടിലെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് പൊതുവെയായിട്ട് പ്രത്യേകിച്ച് കുട്ടികളുടെയും ഭാര്യയുടെയും കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റില്ല. അവർക്ക് ഒരു സ്ഥലത്തേക്ക് കൃത്യമായി പോകണം എന്നുണ്ടെങ്കിൽ എൻ്റെ അസൗകര്യം കൊണ്ട് അതിന് പോകാൻ പറ്റാറില്ല. എനിക്ക് തിരക്കുള്ളത് കൊണ്ട് ഇവരിപ്പോൾ എന്തെങ്കിലും പർച്ചേസ് ചെയ്യാനൊക്കെ ഏതെങ്കിലും കടയിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് വേഗം പോകാനുള്ളത് കൊണ്ട് വേഗം വാ വേഗം വാ എന്ന് പറഞ്ഞിട്ട് ഞാൻ അവരെ ഇറിറ്റേറ്റ് ചെയ്യും, ചിലപ്പോൾ ചീത്ത പറയും. അപ്പോൾ അത് ചിലപ്പോൾ കടയിൽ വെച്ചിട്ട് ഇവരെന്നെ ആക്രമിക്കാൻ പറ്റാത്തതുകൊണ്ട് ചിലപ്പോൾ പിള്ളേരെ ആക്രമിക്കും. അങ്ങനെ നമ്മൾ ഭയങ്കര ഇറിറ്റേറ്റഡ് ആവും. ഈ കുടുംബത്തെയും കൊണ്ട് കൂടുതൽ പരിപാടിക്ക് ഇന്ന് വരെ ഞങ്ങളൊരു ടൂറിന് പോയിട്ടില്ല. ഫാമിലി സഹിതമായിട്ട് അങ്ങനെയൊന്നും പോകാൻ സാധിക്കാറില്ല. പിന്നെ വേറൊരു കോട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് എപ്പോഴും എൻ്റെ ജീവിതത്തിൽ ആരെങ്കിലും എന്നോട് എന്ത് എനിക്ക് വേണ്ടപ്പെട്ട ഒരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ആ ആൾ വന്നിട്ട് നമ്മുടെ വീട്ടിൽ വന്ന് പറയുകയാണെങ്കിൽ അത് സത്യസന്ധമായ കാര്യമാണെന്ന് വെച്ചാൽ ഞാൻ അതിൻ്റെ കൂടെ പോകും. അപ്പോൾ ചിലപ്പോൾ ഇവിടെ സിനിമയ്ക്ക് ഇരുത്തി വെച്ചിട്ടുണ്ടാവും, സിനിമയ്ക്ക് പോകാന്ന് പറഞ്ഞു, ചിലപ്പോൾ ഞാൻ വരില്ല. അങ്ങനെ ഉണ്ടായിട്ടുണ്ട് സംഭവം. മിനിറ്റ് എത്രയായി? അല്ല, കോട്ടം പറഞ്ഞ ഇനി നേട്ടം പറയാം. നേട്ടം പറയുമ്പോൾ ഇനി കോട്ടം കുറയോ എന്നുള്ളത് നോക്കാലോ. അതെ, നേട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം നേരം ഭാര്യയുടെ ശല്യമില്ലല്ലോ, കൂടുതൽ നേരം പുറത്തല്ലേ നമ്മൾ. ശല്യം എന്ന് ഉദ്ദേശിച്ചത് അവരുടെ ശല്യം നമ്മൾ സഹിക്കണ്ടല്ലോ എന്ന്. നമുക്ക് പുറത്തിറങ്ങി നാട്ടുകാരെ കാര്യം നോക്കാലോ. ശല്യം സഹിക്കാം അല്ലേ? അല്ല, ആരും നാട്ടുകാർ, അതിലൊരു സന്തോഷം ഉണ്ടാവും. നാട്ടുകാരുടെ ശല്യം സഹിക്കുമ്പോൾ നമുക്ക് സന്തോഷം ഉണ്ടാവും. ഇവര് എന്ത് ചെയ്ത് കഴിഞ്ഞാലും ഇവർക്ക് സമാധാനമാവില്ലല്ലോ, തൃപ്തിയില്ല, തൃപ്തിയില്ല. അപ്പോ അതിന്ന് രക്ഷപ്പെടാം. അതെ, നേട്ടം, എന്റെ നേട്ടമാണ്. പിന്നെ കുട്ടികളെ അധികം നോക്കണ്ട, അതൊരു നേട്ടല്ലേ. കുട്ടികളെ അധികം നേരം നോക്കിയിരിക്കണ്ടല്ലോ. നേട്ടങ്ങൾ ഞാൻ ഇപ്പൊ പറയട്ടെ എന്ന് പറഞ്ഞപ്പോ ഞാൻ ഭയങ്കര നേട്ടം. 5 മിനിറ്റ് ഉണ്ടല്ലോ, എത്ര സമയം? ഇനി 2.5 മിനിറ്റ് ഉണ്ട്. പിന്നെയുള്ള നേട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോ ഒരു പൊളിറ്റീഷ്യൻ ആയതുകൊണ്ട് ഇപ്പൊ നമ്മളൊരു സ്ഥലത്ത് ചെല്ലുമ്പോ എല്ലാവരും നമ്മളതിനൊന്ന് റെസ്പെക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒരു അഹങ്കാരം കൂടും. അതൊരു നേട്ട. പിന്നെ എവിടെ ചെന്നുണ്ടോ, ആ എവിടെ ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാലും നമ്മളെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. ഞാൻ ഒരു പഞ്ചായത്ത് മെമ്പറാണ്, വക്കീലാണ് എന്ന് പറയുമ്പോൾ ഈ സമൂഹത്തിൻ്റെ മുമ്പിൽ നമ്മൾ ഒരു ജനപ്രതിനിധി, ജനങ്ങളെ അംഗീകരിച്ച ആളാണ്. അപ്പം അതുകൊണ്ട് അതിൻ്റെ ഒരു ഹെഡ് വെയിറ്റ് ഉണ്ട്. ഏയ്, നമുക്ക് വരും, തന്നെ വരും. പ്രൊഫഷണലായാലും കോടതിയിലായാലും ഇപ്പോൾ നമുക്ക് നമ്മളതിനെ ഒരു സാധാരണ ഒരു വക്കീലായിട്ട് കാണില്ല. നമ്മൾ വന്നു കഴിഞ്ഞാൽ തന്നെ വലിയൊരു ഇതല്ലെങ്കിലും നമ്മളൊരു ജനപ്രതിനിധി എന്ന നിലയിൽ വളരെയധികം സന്തോഷം ഉണ്ടാക്കുന്ന സംഭവങ്ങളാണ് ജീവിതത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ 3 മിനിറ്റ് ഉണ്ട്, 3 മിനിറ്റ് ഉണ്ട്. കോട്ടങ്ങൾ വേണമെങ്കിൽ പറയാം. കോട്ടം, ദേഷ്യം പറഞ്ഞു. പൊളിറ്റിക്സിലുള്ളതുകൊണ്ട് ചില പ്രൊഫഷന് സിസ്റ്റമാറ്റിക്കായിട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്ത വന്നിട്ടുണ്ട് പ്രൊഫഷൻ. അങ്ങനെ ഒരു കോട്ടം ഉണ്ട് പൊളിറ്റീഷ്യൻ ആയതുകൊണ്ട്. കാരണം ജനങ്ങളുടെ കാര്യത്തിന് വേണ്ടി പോകുമ്പോൾ ചിലപ്പോൾ കോടതിയിൽ ഏതാ സമയം എത്താൻ പറ്റാത്ത ഒരു സാഹചര്യം വന്നിട്ടുണ്ട്. യെസ്, ഫിനിഷ്ഡ്. യെസ്. ഓഹ്.